ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. ബിജെപി വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാതയോര നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കള്ളക്കടത്ത് മയക്കുമരുന്ന് ബന്ധമുള്ള സംസ്ഥാന മന്ത്രിസഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ മണി ചോളംവയൽ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. അഹിംസ സമരതന്ത്രമാക്കി മാറ്റിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണിന്ന്. അദ്ദേഹത്തെ ആദരപൂർവം ഓർമ്മിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശങ്ങൾ പകർത്താൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന കേരള ഭരണത്തെയാണ്. കേരളീയരെല്ലാവരും നമ്മുടെ ഭരണാധികാരികളെ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹം നിയമിച്ച സ്വപ്നയും അദ്ദേഹത്തിൻ്റെ ഐ ടി സെക്രട്ടറിയും എല്ലാം ചേർന്ന് നടത്തിയ സ്വർണ്ണക്കടത്ത് കേരളത്തെ അപമാനത്തിൻ്റെ നെറുകയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതേപോലെ സാധാരണക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയെ അടിസ്ഥാനമാക്കി കേന്ദ്ര ഗവൺമെൻറ് പണം മുടക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ എന്ന പേരിൽ മാറ്റി വിദേശത്ത് നിന്ന് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ പണം പറ്റി ആ പണം തങ്ങളുടെ ഇഷ്ടക്കാർക്ക് കമ്മീഷനായും മറ്റും വീതിച്ചു കൊടുത്ത് വൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. എന്നിട്ട് ജനങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ, എന്നെ ചോദ്യം ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത് എന്ന് ധിക്കാരപരമായ മുഖ്യമന്ത്രിയുടെ മറുപടി നമ്മളെ ജാളിതയുടെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. ഈ ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് കേരളത്തിനെ അഭിമാനം വീണ്ടെടുക്കണമെങ്കിൽ ബി ജെ പി മാത്രമാണ് നാളെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്ന് പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസ് ആരോടും ആലോചിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ തന്നെ സമരം നിർത്തുന്നതായി പ്രഖ്യാപിച്ച ഒരു പ്രസ്താവനയാണ് നമ്മൾ കേട്ടത്. അതുപോലെ സ്വപ്നയിൽ നിന്നും ഐഫോൺ വാങ്ങിയിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. കാരാട്ട് ഫൈസലിന് ഈ സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനി കൂപ്പർ കാറിൽ കയറി നിന്ന് ലോകത്തോട് പ്രസംഗിച്ച കൊടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. ഇങ്ങനെ മുച്ചൂടും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ, ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടി സമരം ചെയ്യുകയാണ്. സംസ്ഥാനത്തുടനീളം ഇന്ന് നിൽപ്പ് സമരമായിട്ട്, പാതയോര നിൽപ്പ് സമരമായി പ്രതിഷേധം ആചരിക്കുകയാണ് ബി ജെ പി. ഷെനീഷ് കീഴൽ, പ്രേമൻ മേപ്പയിൽ, വിജീഷ് അറക്കിലാട് എന്നിവർ സംസാരിച്ചു. എല്ലാ മൂസാക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്നേ? ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.